വന്ന എല്ലാ ദൈവജനത്തോടൊപ്പം ആയിരിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് രാത്രികാലം സങ്കീർത്തനം 66:16 ഇപ്രകാരം പറയുന്നു: സകല ഭക്തന്മാരുമായുള്ളവരെ, വന്ന് കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. പ്രിയ ദൈവമക്കളെ, എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത വിടുതലുമായി ഇന്ന് രാത്രികാലം നിങ്ങളുടെ മധ്യ ആയിരിപ്പാൻ സർവകൃപാബലമായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ വലിയ അവസരത്തെയോർത്ത് പിന്നെയും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നൊരു പക്ഷേ ഇപ്രകാരം നിങ്ങളുടെ മുമ്പിൽ ജീവനോട് ഞാൻ കാണേണ്ട വ്യക്തിയല്ല, എന്നാൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് ഒരിക്കലും അത് വെറും വാക്കിൽ മാത്രം ഒതുക്കുവാൻ സാധ്യമല്ല. കാരണം യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് അവന് പകരം കൊടുക്കും? സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു: എന്ന് പറഞ്ഞതുപോലെ ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുക കഴിക്കും. പ്രിയ ദൈവമക്കളെ, ഈ എൻ്റെ സാക്ഷ്യം ദൈവനാമഹത്വത്തിനായിട്ട് നിങ്ങളുടെ മുമ്പിൽ ചുരുക്കമായി പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ഒരു മർത്തോമ ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എന്നാൽ 1996 യു എയിൽ വച്ച് എനിക്ക് കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായി. ഞാൻ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ചു. അതിനുള്ളൊരു അവസരം ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകി തന്നു. ഓരോ ദിവസവും അത്ഭുതകരമായി അതിശയകരമായി കർത്താവിനെ നടത്തുന്നു. എനിക്ക് ഭാര്യയും 2 പെൺകുഞ്ഞുങ്ങളെയും കർത്താവ് ദാനമായി നൽകിയിട്ടുണ്ട്. വിശ്വാസ ജീവിതത്തിൽ അനേക പ്രതിസന്ധികൾ കടന്നു വന്നിട്ടുണ്ടെങ്കിലും ഈ കഴിഞ്ഞ മാർച്ചിൽ, ഈ വർഷം 2021 മാർച്ചിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. വിശ്വാസ ജീവിതത്തിൽ മരുന്നെടുക്കുന്ന ഒരു അനുഭവം എനിക്കില്ലായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, എന്നെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുന്ന എൻ്റെ കത്തദാസൻ പാസ്റ്റർ ജെയിംസ് കെ ഇപ്പം എന്ന് പറയും. ഒരു വശങ്ങൾ നിങ്ങൾക്കറിയാമായിരിക്കും, അദ്ദേഹം അങ്ങനെ മരുന്ന് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം എൻ്റെ വിശ്വാസ ജീവിതത്തിൽ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു 5 വർഷത്തിന് മുമ്പ് എനിക്ക് ശാരീരികമായ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. അല്പം ഷുഗർ, അങ്ങനെ ബി പി ഒക്കെ എനിക്കുണ്ടെന്ന് മനസ്സിലാക്കുകയും ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെക്കപ്പിനൊക്കെ പോവുകയും ഞാൻ മരുന്നെടുപ്പാനൊക്കെ ഇടയായി. എന്നാൽ എൻ്റെ ഇപ്പോൾ ഈ നടന്ന ഈ മാർച്ചിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന സംഭവം നടക്കുന്ന സമയത്ത് എനിക്ക് മരിക്കത്തക്ക യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. എല്ലാം എനിക്ക് നോർമലായിരുന്നു. എന്നാൽ ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഞാൻ മരിക്കത്തക്ക എന്നൊരു വാക്ക് ഞാൻ ഇടയ്ക്ക് പറഞ്ഞല്ലോ. ഞാൻ ഇനിയും അധികം വലിച്ചു നീട്ടാതെ ആ സംഭവത്തിലോട്ട് ഞാൻ കടക്കാം. 5 മാർച്ച് 5/3/2021 വെള്ളിയാഴ്ച രാവിലെയാണ് എനിക്ക് ഈ സംഭവം ഉണ്ടായത്. ഞാൻ എൻ്റെ ഇളയ മകളുമായിട്ട് ഫ്ലാറ്റിന് താഴെ, അവൾക്ക് സൈക്കിൾ കയറ്റം പഠിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അവളെ പഠിപ്പിക്കാനായിട്ട് ഞാൻ താഴെ പോയി. എന്നാൽ ഇതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. 1/1 എൻ്റെ സെക്കൻഡ് ഡോസ് വാക്സിനേഷൻ കഴിഞ്ഞിരുന്നു കോവിഡിൻ്റെ. അന്ന് മുതൽ എനിക്ക് ചില ശാരീരികമായ ബുദ്ധിമുട്ടുകൾ എൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് പുറത്തുവേദന അതിഭയങ്കരമായിരുന്നു. അപ്പം ഞാനത് പിള്ളേരെ കൊണ്ട് ചൂട് വെപ്പിക്കുകയും എൻ്റെ മൂത്ത മകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു, ആ പിള്ളേരെ കൊണ്ട് തിരുമിക്കുകയും അങ്ങനെ ചൂട് വെക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നിട്ട് അതങ്ങനെ ഇടയ്ക്ക് വരും പോകും, ഇങ്ങനെയായിരുന്നു ആ അവസ്ഥകൾ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ മകൾ സൈക്കിളൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞ് അവിടെ ഒരു ആഗ്രഹത്തെ സാധിപ്പിക്കാനാണ് ഞാൻ ഈ കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. അപ്പോൾ ഞാൻ താഴത്തെ റോഡൊക്കെ ക്രോസ് ചെയ്ത് ഒരു ഗാർഡൻ പോലെ ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് ഈ സൈക്കിള് പഠിപ്പിക്കാനായിട്ട് ഞാൻ പോയത്. എന്നാൽ അവൾ പെട്ടെന്ന് തന്നെ സൈക്കിൾ കയറ്റം പഠിക്കുകയും ചെയ്തു. അവിടെ പുറകിൽ ഞാനിങ്ങനെ സൈക്കിൾ പിടിച്ച് കുറച്ച് നേരം ഓടുകയൊക്കെ ചെയ്തു. എന്നാൽ പെട്ടെന്ന് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വേദന എനിക്ക് ഫീൽ ചെയ്തു. ആ പുറത്തെ വേദന മുമ്പോട്ട് വരുന്നതായിട്ടും ഒക്കെ എനിക്കൊരു അനുഭവം ഉണ്ടായി. എനിക്ക് എന്തൊക്കെയോ തലയ്ക്കൊരു പെരുപ്പോ എന്തൊക്കെയോ പ്രയാസം ഉണ്ടായി. ഞാൻ പെട്ടെന്ന് തന്നെ മോളോട് പറഞ്ഞു, മോളെ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത വന്നു, നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഞാൻ ഇവൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷമായി. അങ്ങനെ ഞാൻ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്ത് 5-ാം നിലയിലാണ് ഞാൻ താമസിക്കുന്നത്. ഈ സൈക്കിൾ പൊക്കി ലിഫ്റ്റിലൊക്കെ കയറ്റി ഒരു തരത്തിൽ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ വൈഫിൻ്റെ പേര് ഷേബ എന്നാണ്, അവളോട് ഞാൻ പറഞ്ഞു, നമുക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകാം, എന്തോ ഒരു അസ്വസ്ഥത എനിക്ക് തോന്നുന്നു പറഞ്ഞു. അവളൊരു ഫാർമസിസ്റ്റാണ്. അപ്പോൾ അവൾ വർക്ക് ചെയ്യുന്ന തുമ്പെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഫുജറയിൽ തന്നെ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലാണ്. അങ്ങനെ അവിടെ പോകാനായിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഡ്രസ്സ് മാറി. അപ്പോഴത്തേക്കും എനിക്ക് പെയിൻ ഇച്ചിരി കൂടുന്നുണ്ട്, എന്നാലത് ഞാൻ പുറത്തൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ ഞാനും അവളും കൂടെ പെട്ടെന്ന് ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്തത്. അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട് ഇടയായി. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം,
ദൈവത്തിൻ്റെ ആ വലിയ പ്രവൃത്തികളെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ല എൻ്റെ ഒരു പുകഴ്ചയ്ക്കോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ മിടുക്കോ ഇതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ ആ സമയത്തെക്കുറിച്ച് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു 3-4 കിലോമീറ്റർ ഒരു 1.5 കിലോമീറ്ററുണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൽ മുമ്പ് ചെന്നപ്പോഴത്തേക്കും എൻ്റെ മനസ്സ് മാറി. ഞാൻ പറഞ്ഞു വൈഫിനോട് പറഞ്ഞു, വേണ്ട നമുക്കന്ന് തിരിച്ച് പോകാം പോകണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഈ ഹോസ്പിറ്റലിന് ചുറ്റും എന്നാൽ ഒരു റൗണ്ട് അടിക്കാം എന്നുള്ള ഇതിൽ ഒരു 3-4 കിലോമീറ്റർ ഉണ്ട് ഹോസ്പിറ്റലിന് ചുറ്റും, അതിന് ചുറ്റും ഞങ്ങളിങ്ങനെ വലം വെച്ചു. അപ്പം പോയ വഴിക്കൊരു കടയിൽ കയറി ഒരു സോഡ വാങ്ങി കുടിച്ചു. പിന്നെ ഹോസ്പിറ്റലിന് മുമ്പിൽ വന്നു. പിന്നെയും ഞാൻ പറഞ്ഞില്ല, എനിക്ക് കയറാനൊരു മനസ്സ് പോകുന്നില്ല, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത് ഇവിടെ നിന്ന് പോയി. അങ്ങനെ 3-ാമത്തെ തവണ ഞങ്ങൾ അവൻ്റെ ഹോസ്പിറ്റലിന് മുമ്പിൽ വരികയും എൻ്റെ ഭാര്യയുടെ നിർബന്ധപ്രകാരം ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് കയറി ചെക്കപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിനകത്ത് കൊണ്ടുപോയി. വണ്ടി എമർജൻസിയുടെ ആ ഏരിയയിൽ കൊണ്ടുപോയി ഞാൻ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടിടയായി. അങ്ങനെ പെട്ടെന്ന് അകത്ത് കയറി, അവരുണ്ടല്ലോ, അവർ നമ്മുടെ ഹൈറ്റ് നോക്കും, വെയിറ്റ് നോക്കും, ബി പി നോക്കും, ഇങ്ങനെയുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവർ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ എൻ്റെ ബോധം പെട്ടെന്ന് എനിക്ക് നഷ്ടപ്പെട്ടു. പെട്ടെന്ന് എന്താ പറഞ്ഞാൽ അവർ എൻ്റെ പെട്ടെന്ന് തന്നെ അവരെന്നെ എല്ലാവരും ഞാൻ പിന്നീടുള്ള കാര്യങ്ങൾ എനിക്ക് ഓർമ്മയില്ല, എന്നെ എടുത്ത് അവർ പെട്ടെന്ന് ഇ സി ജിക്ക് വിധേയനാക്കിയ സമയത്ത് എൻ്റെ ECG ലൈൻസൊക്കെ സ്ട്രീറ്റ് ലൈൻ ആയിരുന്നു. അതായത് എനിക്ക് കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചെന്നും ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടെന്നും ഒക്കെ എൻ്റെ ECG റിപ്പോർട്ടിൽ അറിയാനിടയായിട്ട് ഞാൻ പറഞ്ഞറിയാനായിട്ടിടയായി. പ്രിയ ദൈവമക്കളെ, ഏകദേശം 15 മിനിറ്റോളം ഞാൻ ജീവനില്ലാതെ കിടന്നു എന്നാണ് ഞാൻ പിന്നീട് അറിയാനിടയായത്. പിന്നെ ഞാൻ കണ്ണു തുറന്നത് ഏകദേശം 8 മണിക്കൂർ 7-8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എന്നെ പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്ത് എനിക്ക് എൻ്റെ ബ്ലോക്കായിരുന്നു എന്ന് അവർ മനസ്സിലാക്കി. ഒരു എന്താ പറയുന്ന ഒരു മേജർ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് വേറൊരു ഹോസ്പിറ്റൽ, അവിടെ ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വേറൊരു ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. എങ്കിലും അത് വിജയിച്ചില്ല, കാരണം ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ കേസ് എടുക്കാനായിട്ട് അവർ തയ്യാറായില്ല. പിന്നീട് എന്നെ പരിശോധിച്ച കാർഡിയോളജിസ്റ്റിൻ്റെയും എൻ്റെ പെങ്ങളിവിടുണ്ട് ഫുജറയിൽ തന്നെ, ഞാൻ ഫുജറ എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലോ, ആ പെങ്ങളുടെയൊക്കെ പെങ്ങൾ വർക്ക് ചെയ്യുന്ന മിനിസ്ട്രി ഹോസ്പിറ്റലിലേക്ക് അവിടെയൊക്കെ കഠിന പ്രയത്നം കൊണ്ട് എന്നെ അവിടെയൊക്കെ മാറ്റേണ്ടിടയായി. അവിടെ ചെന്നിട്ട് ചെന്ന സമയത്ത് 2 ബ്ലോക്ക് ഉണ്ടെന്ന് അറിയാനായിട്ടിടയായി. ഒരു മേജർ ബ്ലോക്ക് ആൻജിയോപ്ലാസ്റ്റി അവർ ചെയ്തു. പിന്നീട് അവർ പറഞ്ഞ് ഏകദേശം 48 മണിക്കൂറിന് ശേഷമേ എന്തെങ്കിലും പറയാൻ കഴിയൂ, ഇതിനിടയ്ക്ക് വേറൊരു അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. എന്തും ഒരു വല്ലാത്തൊരു ഒരു സ്റ്റേജിലായിരുന്നു എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഈ 48 മേജർ ബ്ലോക്ക് അവർ മാറ്റി. എങ്കിലും 48 മണിക്കൂറിലെ മരുന്നൊക്കെ തന്ന് മറ്റ് ബ്ലോക്കുകളൊക്കെ അലിയുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ എന്നെ അഡ്മിറ്റ് ചെയ്തു. പിന്നെ അവിടുന്ന് പിന്നീട് എന്നെ ഞാൻ ആംബുലൻസിൽ എന്നെ ആദ്യം കൊണ്ടുവന്ന ഹോസ്പിറ്റലിൽ എന്നെ എത്തിച്ചു. ICU എന്നെ അഡ്മിറ്റ് ചെയ്തു. മെഡിക്കൽ സയൻസ് ഇതിൻ്റെ വലിയ വിജയം അവർ ആഘോഷിച്ചു. പിന്നെ അവർ അവരുടെ ഹോസ്പിറ്റലുകാരൊരു കുറിപ്പ് ഇറക്കി. ആ കുറിപ്പിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് മരണത്തിൽ നിന്നും ഒരാളെ തിരികെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഡിവൈൻ വർക്കാണെന്ന് ആ ഹോസ്പിറ്റലുകാർ തന്നെ ഡിക്ലെയർ ചെയ്യാനിടയായി. കാരണം എല്ലാവരുടെയും പ്രതീക്ഷയ്ക്ക് അപ്രതീക്ഷമായിട്ടാണ് എനിക്ക് ജീവൻ മടങ്ങി വന്നത്. ആ ഹോസ്പിറ്റലുകാർ ഇറക്കി ഒരു ചെറിയ ആർട്ടിക്കിളുണ്ട്, അതിൻ്റെ ഇരിപ്പുണ്ട്. അത് തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലൊരു വലിയ അനുഭവമായിരുന്നു. അപ്പം മെഡിക്കൽ സയൻസ് പോലും ഇത് അംഗീകരിക്കുന്നു, അവരുടെ മിടുക്കൊണ്ടല്ല ഞാൻ എഴുന്നേറ്റ്, തീർച്ചയായിട്ടും ഇതൊരു ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എന്ന് അവർ സാക്ഷ്യപ്പെടുത്താനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ഈ വിഷയം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവാത്മാവ് എന്നോട് ഒരു വാക്യത്തിൽ കൂടെ സംസാരിച്ചിരുന്നു. ഇങ്ങനെയാണ് സംസാരിച്ചത്, സകല ജാഗ്രതയോടും കൂടി നിൻ്റെ ഹൃദയത്തെ സൂക്ഷിച്ചു കൊള്ളുക എന്നൊരു വാക്യം എന്നോട് ഇടപെടുവാനിടയായി. എന്നാൽ ഇതിൻ്റെ ആത്മീയ അർത്ഥം അതിനുണ്ടെങ്കിലും ഈ വാക്യത്തിൽ കൂടെ ദൈവം എന്നോട് സംസാരിക്കുകയായിരുന്നു എന്നെനിക്ക് മനസ്സിലായി. കൂടാതെ പ്രധാനമായിട്ടൊരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ഫിലോദെൽഫിയ ഓൺലൈൻ മിനിസ്ട്രിയുടെ സംഘാടകനായ പാസ്റ്റർ അനിൽ കെ സാമിൻ്റെ വൈഫ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരി സിസ്റ്റർ ഹണി, എൻ്റെ ഭാര്യയെ തലേ ദിവസം, അതായത് ഈ 4-ാം തീയതി 4/3/21 വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടോ എന്ന് ചോദിക്കുകയും ചോദിപ്പാനിടയായി. എൻ്റെ ഭാര്യ പറഞ്ഞു പ്രത്യേകിച്ച് അങ്ങനെ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ചില സാലറിയൊക്കെ പെൻഡിങ് ഉണ്ട്, അതിൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ടിടയായി. എന്നാൽ ആ കത്തദാസി നാളെ ഞങ്ങൾക്ക് വേണ്ടി ഉപവാസം ഇരിക്കുന്നു എന്ന് പറയാനിടയായി. അന്നാണ് ഇത് സംഭവിക്കുന്നത്, അതായത് ഈ ഫാമിലി
കർത്താവേയും കർത്താവിനെയും ഒക്കെ ഞാൻ കൊണ്ട് ഉപേക്ഷിച്ച ആ ഒരു ദിവസമാണ് എനിക്കിത് സംഭവിച്ചത്. പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആ കരുതലെന്ന് നിങ്ങൾ ഓർത്ത് നോക്കിക്കേ. വിഷയങ്ങൾ വരുന്നതിന് മുമ്പ് പ്രാർത്ഥിപ്പാൻ ദൈവം അവിടെയായി ദൈവമക്കളെ ഒരുക്കുന്നത് എത്ര ശ്രേഷ്ഠകരമായ അനുഭവമാണ്. തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ വിടുതലുകളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അന്ന് അനുഭവിച്ചതിൻ്റെ ഇടയായത്. ആ ദൈവത്തിൻ്റെ ആ മഹാകരുണയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പിന്നീട് കർത്താവേ പറഞ്ഞറിഞ്ഞത് വ്യക്തമായിട്ട് ഇങ്ങനെ ഒരു ഹാർട്ട് അറ്റാക്ക് ഒരു ഹാർട്ടിൻ്റെ ഇഷ്യൂ ദൈവം ആ സൗരിയെ കാണിച്ചെന്നും എന്നാൽ അത് ആരാണെന്ന് വ്യക്തമായില്ല എന്നും പറയാനിടയായി. വ്യക്തിയെ ദൈവം കാണിച്ചില്ല, എന്നാൽ ഇതൊരു ഈ ഒരു വിഷയം ആരോ ആ കത്തുദാസി വിളിച്ച് പറയുന്നതായിട്ട് ആ കത്തുദാസി ഒരു ദർശനം കാണാൻ വേണ്ടി ഇടയായി. അതനുസരിച്ചാണ് ഞങ്ങളെ വിളിച്ച് പറയുകയും ഞങ്ങൾക്ക് വേണ്ടി ഉപസിപ്പാനായിട്ട് അവരെ തയ്യാറാകുകയും ചെയ്തത്. അപ്പം ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, മരിച്ചു കഴിഞ്ഞ ആ സമയത്ത് എനിക്കുണ്ടായ അനുഭവം വളരെ വ്യത്യസ്തമായിരുന്നു. ഞാനിങ്ങനെ ഭൂമിയിൽ നിന്ന് പൊങ്ങി നിൽക്കുന്നൊരനുഭവം എനിക്കുണ്ടായി. എനിക്ക് പെയിന്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ബോധം നശിക്കുന്ന സമയത്തോടുകൂടി എൻ്റെ പെയിനെല്ലാം അവസാനിച്ചു. പിന്നീട് ഒരു പ്രത്യേക ഒരനുഭവത്തിലേക്ക് ഞാനായിത്തീർന്നു. ഞാനിങ്ങനെ ഭൂമിയിൽ നിന്ന് പൊങ്ങി നിൽക്കുന്നൊരനുഭവം എനിക്കുണ്ടായി. പിന്നീട് ഒരു വലിയ പൊക്കമുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ വലിയ കല്ലറകളൊക്കെ നിറഞ്ഞൊരു സ്ഥലം ഞാനിങ്ങനെ ആത്മാവിൽ കാണുവാനായിട്ടിടയായി. അപ്പോൾ അവിടെ ആരോ ദൂരെ കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്ന ഒരാളെ അടക്കുവാനായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നത് ഞാൻ ആ സ്വപ്നത്തിൽ കണ്ടു. അപ്പോൾ അതാരാണെന്നറിയാൻ ഞാൻ ആഗ്രഹിച്ചു. അപ്പം ഞാൻ നോക്കുമ്പോൾ അത് ഞാൻ തന്നെയാണ്, ഞാൻ തന്നെ മരിച്ചു കിടക്കുക, എന്നെ അടക്കാനായിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ പോവാം. അപ്പോൾ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നിയന്ത്രണം മുഴുവൻ മറ്റാരുടെയോ കയ്യിലാണ്, നമ്മുടെ കയ്യിലല്ല. അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. അപ്പം എനിക്കെല്ലാം ഒരു സ്വപ്നം കാണുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. ഉണർന്നു കഴിഞ്ഞ് പിന്നെ വളരെ നേരം അന്നോടലെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളാരും മരിക്കുന്നില്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു. എനിക്ക് അന്നേരം പുതിയ മൊത്തം എനിക്ക് ബോധം വന്നിട്ടില്ല, എന്നാൽ വരുന്നതോടൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പം മുതൽ ഞങ്ങളുടെ എല്ലാ കൂട്ടുവിശ്വാസം ലോകം മുഴുവനും ഇതറിഞ്ഞ എല്ലാ വിശ്വാസികളും പ്രത്യേകം ഞങ്ങൾ എൻ്റെ കത്തുദാസൻ ജെയിംസ് പി അയ്യപ്പൻ പാസ്റ്റർ, മോണിച്ചൻ പാസ്റ്റർ, ഇവരെല്ലാം കണ്ണുനീരോട് പ്രാർത്ഥിച്ചു. പ്രത്യേകം ഈ കുടുംബം എനിക്ക് വേണ്ടി ഉപവാസത്തോട് പ്രാർത്ഥിച്ചു. എൻ്റെ മാതൃസഭ കറ്റോട് ഐ പി സിയിലുള്ള കത്തുദാസൻ ജെയിംസ് പാസ്റ്റർ കുടുംബം, അവിടെയുള്ള എല്ലാ കൂട്ടുവിശ്വാസികളും എല്ലാവരും ഭാവിട്ട് നിലവിളിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിട്ട് ഞാൻ അതിനായിട്ടിടയായി. തീർച്ചയായിട്ടും സഭയുടെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന വളരെ ഫലിക്കും. പ്രിയ ദൈവമക്കളെ, ഞാനത് അനുഭവസ്ഥനാണ്. അല്ലാതെ ഞാൻ മരിച്ചു പോയ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടല്ലോ എനിക്ക് ജീവൻ മടക്കി കിട്ടിയത്. തീർച്ചയായിട്ടും ഇതുകൂടാതെ പല കാര്യങ്ങളും ഇതുമായിട്ട് എന്നെ ചിന്തിപ്പിക്കുന്ന വിഷയങ്ങളുണ്ട്. അതായത് ഞാൻ ഒരു റൗണ്ട് കൂടി നിങ്ങളെന്ന് ഓർത്ത് നോക്കി, ആ ഹോസ്പിറ്റലിന് ചുറ്റും ഞാൻ ഒന്നുകൂടൊന്നും അടിച്ചിരുന്നെങ്കിൽ നട റോഡിൽ വെച്ച് തന്നെ എൻ്റെ ജീവിതം എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുകയായിരുന്നു. അപ്പം അതുകൂടാതെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, വെള്ളിയാഴ്ച ദിവസമാണ്, അങ്ങനെ ഹോസ്പിറ്റലിൽ എമർജൻസി ഡ്യൂട്ടിയിലെ സ്റ്റാഫുകളൊക്കെ കുറവാണ്. എന്നാൽ അന്ന് ഒരിക്കലും ഇല്ലാത്തതുപോലെ 5 നേഴ്സസ് പ്രത്യേകിച്ച് ACLS അതായത് അഡ്വാൻസ്ഡ് കാർഡിയോ വാസ്കുലർ ലൈഫ് സപ്പോർട്ടിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ 5 നേഴ്സസ് അന്ന് അവിചാരിതമായിട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. അത് ദൈവത്തിൻ്റെ ഒരു കരുതലല്ലേ? ആ കരുതൽ അന്ന് ഓർത്ത് നോക്കിക്കുക. പിന്നീട് അത് അത്ര ഈസി ഒന്നുമില്ലായിരുന്നു. അവർ ഇത്രയും പേര് കൂടി രണ്ട് തവണ അവരെനിക്ക് ഷോക്ക് തന്നു എൻ്റെ ചെസ്റ്റിന്. എന്നാൽ പലരും പറയുന്നുണ്ട് ഈ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തരുമ്പോൾ നമ്മുടെ വാരിയ ഈ നെഞ്ചിനൊക്കെ വലിയ പ്രയാസം ഉണ്ടാകുന്നു, നമ്മുടെ സ്കിന്നൊക്കെ കത്തിപ്പോകുന്നു. പക്ഷേ എനിക്ക് ഒരു പൊറൽ പോലും എക്കുവാൻ ദൈവം അനുവദിച്ചില്ല. കൂടാതെ ആ ഡോക്ടർ പറഞ്ഞു വാരികളിലൊക്കെ ഒന്നും രണ്ടും ഒക്കെ ഒടിഞ്ഞു പോയാണ് സാധനം. കാരണം ഇത്രയും പേര് കൂടി നിന്ന് നമ്മുടെ ചെസ്റ്റിന് നല്ല പ്രഷർ തരുന്നതാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ഈ റിബ്സ് ഒന്നും ഒടിഞ്ഞു പോകാതെ ദൈവം സൂക്ഷിച്ചു. ഇതൊക്കെ ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങളാണ്. എൻ്റെ ഭാര്യ വിധവയായി തീരാതെ വേണം, അല്ലെ എൻ്റെ കുഞ്ഞുങ്ങൾ അനാഥരാകാതെ വേണം, ദൈവം കാത്ത് ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണ്. അപ്പോൾ പ്രിയ ദൈവമക്കളെ, എങ്ങനെ എനിക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയും? ഈ ഒരു സാക്ഷ്യം ഞാൻ മറ്റുള്ളവരോട് ഷെയർ ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു നന്ദികേട്. അതുകൊണ്ടാണ് നിങ്ങളുടെ മധ്യത്തിൽ എന്നെ ക്ഷണിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതൊക്കെ. ഞാൻ ഈ വിഷയം തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. അതനേകർക്ക് ആശ്വാസം ബലമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇതുകൂടാതെ എനിക്കൊരു ഭീമമായ ഒരു ബില്ല് എനിക്ക് ഉണ്ടാകാനായിട്ടിടയായി. ഈ ഹോസ്പിറ്റലിൻ്റെ 2 ഹോസ്പിറ്റലിലെയും കൂടെ ഒരു ഭീമമായ ബില്ല്. ഇത് വേറൊരു സാക്ഷ്യമെങ്കിലും ഇതിനോട് ചേർത്ത് എനിക്ക് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാനും എല്ലാവരും പറഞ്ഞു നിങ്ങൾക്ക് ജീവൻ മടക്കി കിട്ടിയല്ലോ, പൈസ എന്നെ നോക്കണ്ട, നിങ്ങളുടെ ജീവൻ മടക്കി കിട്ടിയല്ലോ, അതെന്നെ വലിയൊരു കാര്യമാണെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ എൻ്റെ വൈഫും എൻ്റെ മൂത്ത മകളേയും പോലും ഞങ്ങൾ 4 കൈ കോർത്ത് പിടിച്ച് ഈ വിഷയത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവിടുത്തെ ഒരു ചാരിറ്റി സംഘടന മുഖേന
എന്നാൽ ഈ പണമെല്ലാം അടച്ചു തീർക്കാനിടയായി. ഒരിക്കലും ആ പണം ലഭിക്കാൻ നിയമപരമായിട്ട് ഞങ്ങൾക്കൊരു യോഗ്യതയുമില്ല പ്രിയ ദൈവമക്കളെ. കാരണം ഇവിടുത്തെ ലോക്കൽസിനും അങ്ങനെയുള്ള ചില ആൾക്കാർക്കാണ്. എന്നാൽ ഇവിടുത്തെ ഒരു ലോക്കൽ അറബി എനിക്ക് വേണ്ടി ആ വിഷയത്തിൽ ഇടപെടുകയും ഞാൻ പറയാതെ തന്നെ ആ വിഷയത്തിൽ ഇടപെട്ട് എൻ്റെ കടമെല്ലാം അടച്ചു കിട്ടാനിടയായി. ദൈവത്തിൻ്റെ ആ കാര്യത്തിൽ അത്ര വലുതാണ് വലിയൊരു ബില്ലായിരുന്നത്. എന്നാൽ അത് ഒരു രൂപ പോലും മുടക്കാതെ ദൈവം തമ്മാൻ ആ കടം മുഴുവൻ എനിക്ക് വീട്ടിൽ തരാനിടയായി. അത് ഞാൻ പോലും പറയാതെ ആ അറബിയോട് ദൈവം ഇടപെട്ട് ആ കാര്യങ്ങൾ ചെയ്യാനായിട്ടിടയായി. ജീവിക്കുന്ന ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്ന പ്രിയ ദൈവമക്കളെ. നമ്മുടെ ദൈവം ആരാ? നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. മരണത്തിൽ നമ്മുടെ ദൈവം മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ നൽകി തരാൻ ശക്തനായ കർത്താവാണ്. ഒത്തിരി ദൈവങ്ങളുണ്ട് ഒരുപക്ഷെങ്കിൽ രോഗസൗഖ്യം തരുവാനും അല്ലെങ്കിൽ പല കടബാധ്യതകൾ മാറ്റാനും ഇങ്ങനെയുള്ള പല ദൈവങ്ങളെ കാണാം. എന്നാൽ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് കൽപ്പിക്കാൻ ഒരു ദൈവത്തിന് ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം നമ്മുടെ ദൈവം മാത്രമാണ്. ദൈവം നമ്മുടെ ഉദ്ധാരണയുള്ള ദൈവമാണ്. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് കൽപ്പിക്കുവാൻ യഹോവയ്ക്ക് മാത്രമേ കഴിയൂ എന്ന് സങ്കീർത്തനം 68:20 പറയുന്നു. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ബലത്തിനും ഇത് ഒരു ഒരു ആത്മീയ സന്തോഷത്തിനും ഉത്തേജനത്തിനും ഈ സാക്ഷ്യം കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് നമ്മുടെ ആരുടെയും കയ്യിലല്ല നമ്മുടെ ജീവിതം. ഏത് സെക്കൻഡിലും നമ്മുടെ ജീവിതം അവസാനിക്കാം. ഏത് സ്പോട്ടിലും നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാം. എന്നാൽ സർവകൃപാലുവായ കർത്താവ് ആയുസ്സും ആരോഗ്യമൊക്കെ നീട്ടിത്തരുമ്പോൾ അത് തീർച്ചയായും എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനാണ്. അത് അനേകർക്ക് ആശ്വാസപ്പെടലുമായി ഇത് പറയാനാണ്. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് എന്ന് പറയുവാനായിട്ട് മാത്രമാണ് എന്നെ ആയുസ്സോടെ ആരോഗ്യത്തോടെ കർത്താവ് ശേഷിപ്പിച്ചെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞു തീർത്തത്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് ഈ സംഭവം എൻ്റെ ജീവിതത്തിൽ വരുവാനിടയായി. ഒരിക്കലും ഞാൻ ഈ ലോകത്തിൽ തിരിച്ചു വരുന്ന ഞാൻ എനിക്കൊരു വിശ്വാസമില്ലായിരുന്നു. ഈ സംഭവം കഴിഞ്ഞ ഉടനെ ആർക്കും വിശ്വാസമില്ലായിരുന്നെങ്കിൽ അനേക ദൈവമക്കൾ അവിടെയായി പ്രാർത്ഥിച്ചു. പ്രത്യേക കത്തദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. തക്ക സമയത്ത് ആ വിഷയത്തിൽ ഇടപെട്ട് ആ വിഷയം നമ്മളെ അറിയിച്ചെങ്കിലും അതിൻ്റെ സീരിയസ്നെസ് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നെങ്കിൽ ആ കുടുംബം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അനേക ദൈവമക്കൾ ഇടവിൽ നിന്ന് ഇടപെടലാതെ കണ്ണുനീരോട് പ്രാർത്ഥിച്ചു. ഇന്നും എനിക്ക് വേണ്ടി അനേകർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് എനിക്ക് നന്ദിയുണ്ട്. എൻ്റെ എളിയ സാക്ഷ്യം നിങ്ങളെ ബലപ്പെടുത്തി എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ജീവനുള്ള ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ രക്ഷിക്കപ്പെടുവാൻ ഈ ഉള്ള യേശു ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. ഇനി ഞാൻ മരിക്കത്തില്ലെന്നല്ല, എന്തെങ്കിലും സമയത്ത് ഞാൻ മരിക്കും. എന്നാൽ എൻ്റെ മരണം കഴിഞ്ഞാൽ എനിക്ക് നിത്യത ഉറപ്പാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ കേൾക്കുന്ന എല്ലാവരും ജീവിതത്തിൽ എന്തെങ്കിലും ക്രമീകരണം, ഞാൻ പറഞ്ഞല്ലോ മരണം ഏത് സമയത്തും സംഭവിക്കാം, ജീവിതത്തിൽ ആ ക്രമീകരണങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മുടെ മരണമാണെങ്കിൽ അതിന്, അല്ല പ്രാണപ്രിയൻ്റെ വരവാണെങ്കിൽ അതിന്, അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ സാക്ഷ്യം ഞാൻ വിരമിക്കുന്നു.